കൊല്ലം കലക്ട്രേറ്റ് ബോംബ് സ്ഫോടന കേസിലെ പ്രതികൾ വിലങ് ഉപയോഗിച്ച് കോടതിയുടെ ജനൽ ചില്ല് തകർത്തു വിചാരണയ്ക്കായി ഇന്ന് കോടതിയിൽ എത്തിച്ചപ്പോഴാണ് പ്രതികൾ അക്രമാസക്തരായത് പ്രതികളെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ആർ അരുൺ രാജു നൽകും കൊല്ലത്തു നിന്നും കൂടുതൽ വിശദാംശങ്ങൾ അരുൺ ഇങ്ങനെ ഒരു അക്രമാസക്തരാകേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു ഇന്ന് അവിടെ പ്രജിൻ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തിയഞ്ചിന് ശേഷമാണ് ഈ പ്രതികളെ ഈ കൊല്ലം സ്ഫോടന കേസിൽ ബോംബ് സ്ഫോടന കേസിലെ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് എനിക്ക് മുമ്പിൽ കാണുന്ന ഈ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ കോടതിക്ക് മുമ്പിൽ പ്രതികളെ കൊണ്ടുവരികയും ഒന്നും രണ്ടും സാക്ഷികളെ ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികളുടെ ഭാഗമായി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിനിടയിലാണ് മറ്റു പ്രതികൾ അക്രമാസക്തരായത് ഈ കൈവിലങ് ഉപയോഗിച്ച് ഈ ജനൽ ചില്ലകൾ തകർക്കുകയായിരുന്നു തുടർന്ന് ഇവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഏകദേശം പത്ത് മിനിറ്റോളം ഈ സമീപ പ്രദേശത്ത് പ്രതികൾ മുദ്രാവാക്യം മുഴക്കുകയും പ്രതിഷേധ മുദ്രാവാക്യങ്ങളടക്കം വിളിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെയാണ് പോലീസ് അടക്കം കൂടുതൽ ഫോഴ്സ് ഇവിടേക്ക് എത്തി ഈ പ്രതികളെ ഇവിടെ നിന്ന് തിരുവനന്തപുരം പൂജപ്പുര ജില്ലയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഈ കൊല്ലം ബോംബ് സ്ഫോടന കേസ് കളക്ടറേറ്റ് ബോംബ് സ്ഫോടന കേസിലെ വിചാരണ നടപടികൾ ഇന്ന് തുടങ്ങ തുടങ്ങുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം അടക്കം സമർപ്പിച്ച് ഈ കേസിൽ ഈ പ്രതികൾക്കെതിരെയുള്ള കുറ്റം അടക്കം പറഞ്ഞ് കോടതി ഇപ്പോൾ നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിനിടയിലാണ് ഈ പ്രശ്നമുണ്ടായത് നേരത്തെ ഈ പ്രതികൾ അക്രമാസക്തരാകാൻ സാധ്യതയുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഈ പ്രതികളെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കിയാൽ അത് കൂടുതൽ സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കും എന്നതായിരുന്നു നേരത്തെ സംസ്ഥാന ഇന്റലൻസും കേന്ദ്ര ഇന്റിലൻസും നൽകിയ വിവരം അപ്പോൾ പോലും ഈ പ്രതികളെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ വേണ്ടത്ര രീതിയിലുള്ള സുരക്ഷാ മുൻകരുതൽ പോലീസിന്റെ ഉണ്ടായിരുന്നില്ല എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആന്ധ്ര കടപ്പ ജയിലിൽ നിന്നാണ് പ്രതികളെ കൊല്ലം കോടതിയിലേക്ക് എത്തിക്കുകയും ചെയ്തത് ആർ അരുൺരാജാണ് കൊല്ലത്ത് നിന്നും വിശദാംശങ്ങൾ